ഹായ് ഓൾ വെൽക്കം ടു ഗാർഡനിങ് ആയി ഇന്നത്തെ വീഡിയോ എൻ്റെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് അപ്പം ഞാനിവിടെ ഒരു ഇൻഡോറിൻ്റെ ഇൻഡോർ പ്ലാന്റ് വെക്കുന്ന ഒരു സ്റ്റാൻഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന പ്ലാൻസ് ഏതൊക്കെയാണെന്നും അവയുടെ കുറച്ച് കെയറിങ് ഒക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഈ ഒരു പ്ലാന്റ് നോക്കാം ഇത് ലക്കി ആണ് ഇപ്പം നമുക്ക് വീട്ടിൽ ഇൻഡോർ പ്ലാന്റ്സ് വെക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നൽ നന്നായിട്ട് എൻ്റെ ഒരു റെക്കമെൻറ്റേഷൻ എന്ന് പറയുന്നത് ലക്കി ബാമ്പു ആണ് കാരണം അധികം ലൈറ്റ് വേണ്ട വളരെ ഡാർക്കായിട്ടുള്ള ഒരു സ്ഥലത്തായാലും നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു പ്ലാന്റ് ആണ് ലക്കി ബാമ്പു അപ്പം ഇതെന്ന് പറയുന്നത് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്ന എല്ലാ ചെടികൾ തന്നെ ഇൻഡോർ പ്ലാന്റിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളതല്ല എൻ്റെ ഔട്ട്ഡോറിൽ വെച്ചിരിക്കുന്ന ചെടികൾ കട്ടിങ്സ് എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ഞാൻ നല്ലൊരു പോട്ടിലാക്കിയിട്ട് ഇൻഡോറിൽ വെച്ചിരിക്കുന്നതാണ് അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നൊക്കെ ഞാൻ പറയാം അപ്പം ഈ ഒരു ലക്കി ബാമ്പു വെച്ചിരിക്കുന്നത് ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ഇതിലാണ് വെച്ചിട്ടുള്ളത് അപ്പം ഐസ്ക്രീമിൻ്റെ ഇതിൽ വെച്ചിട്ട് ഞാൻ ഈ യെല്ലോ പോട്ടിലേക്ക് ഇറക്കി വെച്ച് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത് എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കണതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇൻഡോറിൽ വെക്കുമ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം താഴത്തേക്ക് പോയിട്ട് ആ സ്റ്റാൻഡിൽ നമ്മുടെ നിലത്തൊക്കെ ആവും അപ്പം അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അപ്പം അത് മാറാ മാറാൻ വേണ്ടിയിട്ടാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കാരണം ആ യെല്ലോ പോട്ടിന് ഹോൾസ് ഇല്ല അപ്പം അതിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും ആ വെള്ളം പുറത്തേക്ക് പോവില്ല അപ്പം ഞാൻ പക്ഷേ നമുക്ക് ഹോൾസ് ഇല്ലാത്ത ഒരു ചട്ടിയുടെ നമ്മൾ ചെടികൾ വെക്കുകയാണെങ്കിൽ അതിൻ്റെ വെള്ളം കെട്ടി നിന്നിട്ട് അതിൻ്റെ വേര് പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്ക് അങ്ങനെയും ചെയ്യാനായിട്ട് ഒരു പരിധി വരെ പറ്റില്ല അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഐസ്ക്രീമിന്റെ പാത്രത്തിൽ ഹോൾസ് ഇട്ടു അടിയിൽ ഹോൾസ് ഇട്ടു എന്നിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ടാണ് ഈ ലക്കി ബാമ്പ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കുമ്പം ഈ ഐസ്ക്രീമിന്റെ പാത്രത്തിന്റെ താഴ്ഭാഗത്തുകൂടി വെള്ളം ഒഴിഞ്ഞ് ഒഴുകിപ്പോയിട്ട് ഈ യെല്ലോ പോട്ടിൽ അത് കളക്ട് ചെയ്ത് നിൽക്കും അപ്പോൾ നമുക്ക് താഴത്തേക്ക് വെള്ളം പോവില്ല അപ്പം അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ഇൻഡോറിൽ നമ്മൾ ചെടികളൊക്കെ വെക്കുമ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ വെള്ളം താഴ്ത്തു പോകുന്നതൊക്കെ കളയാനായിട്ട് ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇതുകൊണ്ട് മെറി ബോയിഡ് ഒരു ഐസ്ക്രീമിൻ്റെ ഇതാണ് പിന്നെ അതിന് കുറച്ചും കൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ള കളറിലുള്ള സ്റ്റോൺസ് അതിലിട്ടിട്ടുണ്ട് അപ്പം ഈ ഒരു അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ട് എനിക്ക് ചിലവായിട്ടുള്ള ഒരു പൈസ എന്ന് പറയുന്നത് ഒരു മുപ്പത് രൂപയാണ് മുപ്പത് രൂപയായിരുന്നു അതിൽ യെല്ലോ പോട്ടിന് ഉണ്ടായിരുന്നത് ബാക്കി അല്ലാതെ ഇവിടെ ഉണ്ടായിരുന്നതാണ് ഈ ലക്കി ബാമ്പും എൻ്റെ ഔട്ട് സൈഡിൽ വെച്ചിരിക്കുന്ന ഒരു ലക്കി ബാമ്പും ആണ് അതിൻ്റെ തലഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഈ സ്റ്റോൺസ് ഓൾറെഡി എൻ്റെ കയ്യിൽ കുറച്ച് ഉണ്ടായിരുന്നതാണ് അതും അറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് പൈസയൊന്നും നമ്മൾ ഇൻഡോർ പ്ലാന്റിന് വേണ്ടിയിട്ട് ചെലവാക്കണ്ട നമുക്ക് നമ്മുടെ ഔട്ട് ഔട്ട്ഡോറിൽ കുറച്ച് ചെടികൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ഇതിങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും നെക്സ്റ്റ് പ്ലാന്റ് സ്പാനിഷ് മോസിന്റെ പ്ലാന്റ് ആണ് അപ്പോൾ സ്പാനിഷ് മോസ് ഒരു എയർ പ്ലാന്റ് ആണ് ഇതിന് മീഡിയമായിട്ട് വെള്ളവും അതുപോലെ തന്നെ മണ്ണും ഒന്നും വേണ്ട അതിനെ വെറുതെ ഒന്ന് തൂക്കിയിട്ടാൽ മതി അത് അവിടെ കിടന്ന് വളർന്നോളും അതിൻ്റെ ന്യൂട്രിയൻസും എല്ലാം എടുക്കുന്നത് അത് വായുൽ നിന്നാണ് അപ്പം അതിന് ശുചുള്ള വായുവിൽ നിന്ന് വായു ഈർപ്പം വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടെങ്കിൽ അതൊക്കെ വലിച്ചെടുത്തിട്ടാണ് ഈ ചെടി ജീവിക്കുക അപ്പം നമുക്ക് മണ്ണിലോ വെള്ളത്തിലോ ഒന്നും ഇതിനെ നടണ്ട ഞാനിപ്പം ഈ ഒരു ഒരു കൊട്ട പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു അത് നാശമായിട്ടുള്ളൊരു പഴയ ഒരു ഡെക്കോ പീസിൻ്റെ ഇതായിരുന്നു അതെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ചുമ്മാ അതിനെ കെട്ടിയിട്ടൊക്കെയാണ് ചെയ്യുന്നത് ഒരു കല്ലിൽ ഇങ്ങനെ വെറുതെ ഒരു കല്ലെടുത്തിട്ട് അതിൻ്റെ ുള്ളിലിട്ട് ഇതിന്റെ താഴെ കെട്ടിയിട്ടാണ് ഈ ഒരു അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ സ്പാനിഷ് മൂസ് അങ്ങനെ നമുക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിൻ്റെ ഉള്ളിലൊന്നും വെക്കേണ്ടത് അത്ര നല്ലതല്ല ഇതിനൊരു ഈർപ്പെന്ന് പറഞ്ഞ അന്തരീക്ഷമാണ് ഏറ്റവും ഇഷ്ടം പക്ഷെ എൻ്റെ ഈ സ്റ്റാൻഡ് നിൽക്കുന്നത് ഡോറിന്റെ തൊട്ടടുത്താണ് അപ്പം നമ്മൾ വാതിലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെളിച്ചം അതുപോലെ തന്നെ മഴയൊക്കെ പെയ്ത ഒരു നനഞ്ഞ ഒരു അന്തരീക്ഷം ഇതിന് കിട്ടും പിന്നെ ഇത് ഞാൻ എപ്പോഴും എൻ്റെ ഈ അകത്ത് വയ്ക്കാറില്ല ഇതിനെ ഞാൻ പുറത്തുകൊണ്ട് വയ്ക്കാറുണ്ട് അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ അകത്ത് വയ്ക്കാറുണ്ട് അങ്ങനെ പല രീതിയിൽ മാറ്റിമറിച്ചൊക്കെ സ്ഥലങ്ങൾ ഞാൻ പരീക്ഷിച്ച് നോക്കാറുണ്ട് ഇതിനെ ഇപ്പം അതിന് ഇവിടെ ഇട്ടിരിക്കുകയാണ് പിന്നെ നെക്സ്റ്റ് ഇവിടെ വെച്ചിരിക്കുന്നതും ഒരു ലക്കി ബാമ്പ് തന്നെയാണ് അപ്പം എനിക്ക് ലക്കി പാമ്പ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ലക്കി പാമ്പിന്റെ കുറെ കട്ടിങ്സ് ഞാൻ ഉള്ളിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കണേന്ന് പറയാം ഇതൊരു ഭരണിയാണ് പഴയ നമ്മൾ അച്ചാറൊക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു ഭരണിയാണ് അപ്പം ഭരണിയിലും നമുക്ക് ഇതുപോലെ മണ്ണും വെള്ളവും അങ്ങനെയൊന്നും വെക്കാനായിട്ട് പറ്റില്ല കാരണം നമുക്ക് പിന്നെ ഭാവിയിൽ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കതെടുത്ത് യൂസ് ചെയ്യാലോ അപ്പം ഇത് ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല പക്ഷെ ഇനി ഇപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ അപ്പൊ ഞാനിവിടെ എന്താ ചെയ്തിരിക്കുന്ന വെച്ചാൽ ഒരു ചെറിയൊരു കുപ്പി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുത്തിട്ട് ലക്കി പമ്പ് വെള്ളത്തിൽ നമുക്ക് വളർത്താൻ പറ്റും അപ്പൊ ഈ ഗ്ലാസ്സിൽ ഒഴിച്ച് കുറച്ച് കളർ സ്റ്റോൺസ് അതിലിട്ടിട്ടുണ്ട് അങ്ങനെ കളർ സ്റ്റോൺസ് ഇട്ട് അതിൽ ഒഴിച്ച് ആ ഗ്ലാസ് ആണ് അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ടുള്ളത് അപ്പൊ നമുക്കിനി ഭരണി ഇനി എങ്ങാനും ഫ്യൂച്ചറിൽ നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കില് ഈ ഗ്ലാസ് എടുത്ത് പുറത്ത് വെച്ചിട്ട് നമുക്ക് ഭരണി എടുക്കാം അപ്പൊ ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയും ചെയ്തിട്ടുള്ളത് പിന്നെ വെള്ളം ആയതുകൊണ്ട് നമുക്ക് അതിന് പ്രത്യേകിച്ച് മെയിൻ്റെനൻസ് വേണ്ട അതായത് വെള്ളം ഒഴിക്കണ്ട നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഇടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കണം അത്രമാത്രേ ഇതിന് ഇതിൻ്റെ കെയറിങ് ടിപ്സ് ആയിട്ടുള്ളൂ അപ്പൊ വളരെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു തരത്തിലുള്ള എന്താ പറയുക അതിനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊന്നും കെയർ ചെയ്യേണ്ട ആവശ്യമില്ല വല്ലപ്പോഴും ഒന്ന് വെള്ളം മാറ്റി കൊടുത്താറായിട്ട് മാത്രമായിട്ട് മതിയാവും അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റിന് എനിക്ക് ഒറ്റ കാഷ് പോലും ചിലവായിട്ടില്ല ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഭരണി അടുക്കളയിൽ നിർത്തുകൊണ്ടെന്നതാണ് അപ്പം നിങ്ങളുടെ വീട്ടിലെ ഭരണിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കും പിന്നെ നമുക്ക് നെക്സ്റ്റ് പ്ലാന്റ് എന്താന്ന് നോക്കാം അപ്പം നെക്സ്റ്റ് പ്ലാന്റ് സിങ്കോണിയാണ് സിങ്കോണിയം അല്ലെങ്കിൽ ആരോഹെഡ് ഹെഡ് പ്ലാന്റ് എന്ന് പറയും അതിൻ്റെ തന്നെ ഒരു പിങ്ക് ഇലകളോട് കൂടിയിട്ടുള്ള ഒരു വെറൈറ്റിയാണത് അത് നല്ല എന്താ പറയാ പറയുക ഡാർക്ക് ആയിട്ടുള്ള സ്ഥലങ്ങളിലും വളർന്നു വരുന്ന ഒരു പ്ലാന്റ് ആണ് സിങ്കോണിയം അപ്പം നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് പിന്നെ നല്ലൊരു എയർ പ്യൂരിഫയർ ആണ് വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ ഒക്കെ നന്നായി പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം ഇത് പിങ്ക് കളറാണ് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നിറ ഒരു പച്ച കളറായിട്ട് മാറും കേട്ടോ അപ്പം ഇതും ഞാൻ വെച്ചിട്ടുള്ളത് ഒരു പഴയ പെയിൻറ്റിൻ്റെ ടിന്നിലാണ് ആ പെയിൻ്റിൻ്റിൻ്റെ പെയിൻറ്റിൻ്റെ പെയിൻറ് അടിച്ചിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത് എന്നിട്ട് ഈ ഒരു എന്താ പറയുക ഗ്രീൻ പോട്ടിൽ ഇറക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതും ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ സെയിം ലോജിക്കാണ് കാരണം ഞാൻ ഹോൾ ഹോളിട്ടിരിക്കുന്നത് ആ ഒരു പെയിൻറ്റിൻ്റെ പാത്രത്തിലാണ് ഹോൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ വെള്ളം അങ്ങനെ ഇട്ടിന്നിരിക്കില്ല കാരണം വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിൽ നിന്ന് വാർന്നു പോവും പിന്നെ അപ്പോൾ എക്സസ് ആയിട്ടുള്ള വാട്ടർ ആ ഒരു പച്ചപ്പോട്ട് കളക്ട് ചെയ്യും അപ്പോൾ നമ്മൾ എല്ലപ്പോഴും ഒക്കെ നമ്മൾ ഇളക്കുന്ന പച്ചപ്പോട്ട് എടുത്തൊന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കളക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് അങ്ങനെ ആ വെള്ളം കളയാം പിന്നെ അധികവും വെള്ളം നമ്മൾ ഒഴിക്കണ്ട ഇൻഡോർ പ്ലാന്റ്സിനൊന്നും നമുക്ക് അധികം വെള്ളം ഒഴിക്കണ്ട നമ്മൾ ഒരു പ്രാവശ്യം ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആ മണ്ണ് ഒന്നും തൊട്ട് നോക്കുക അപ്പൊ മണ്ണ് നമ്മുടെ ഒട്ടി ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കില് നമ്മൾ വെള്ളം ഒഴിക്കണ്ട വളരെ ഡ്രൈ ആയിട്ടിരിക്കുകയാണ് മണ്ണ് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കില് മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താലായിട്ട് മതിയോ അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് കാരണം അതിന്റെ റൂട്ട് ചീഞ്ഞ് അത് പെട്ടെന്ന് തന്നെ നശിച്ചു പോകും അപ്പൊ ഇതാണ് ഈ സിങ്കോണിയത്തിന്റെ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ ഈ സിങ്കോണിയത്തിന്റെ ഖേദങ്ങളും മറ്റേ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഈ സിങ്കോണിയത്തിനെ പറ്റിയിട്ട് പറയാനുള്ളത് പിന്നെ നമുക്ക് അടുത്ത പ്ലാന്റ് നോക്കാം അപ്പം അടുത്തത് ഒരു വീണ്ടും ലക്കി പാമ്പ് തന്നെയാണ് ഇത് ലക്കി പാമ്പുവിൻ്റെ കുറച്ചും കൂടി വളർന്നു വന്നിട്ടുള്ള ഒരു ചെടിയാണിത് നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് ചെടിയുണ്ട് കേട്ടോ രണ്ട് ചെടി ഞാൻ ഒരു പോട്ടിൽ തന്നെയാണ് നട്ടിട്ടുള്ളത് അപ്പം ഇത് എന്റെ ഔട്ട്ഡോറിൽ ഉണ്ടായിരുന്ന ഒരു ചെടി തന്നെയാണ് കാരണം ഇൻഡോറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നല്ല രീതിയിൽ ഗ്രോത്ത് വരില്ല അപ്പം നമ്മൾ ഔട്ട്ഡോറിൽ വെച്ചാലാണ് ഏറ്റവും നന്നായിട്ട് ചെടികൾ നല്ല രീതിയിൽ വളർന്ന് നല്ല രീതിയിൽ ഹൈറ്റ് വയ്ക്കുന്നത് അപ്പം ഇത് ഓൾറെഡി നല്ല ഹൈറ്റ് വെച്ചിട്ടുള്ളൊരു ചെടിയാണ് ഞാൻ ഇൻഡോറിലേക്ക് എടുത്ത് വെച്ചതാണ് ഇപ്പം അപ്പം അതിന്റെ അറേഞ്ച്മെന്റ് ഞാൻ എങ്ങനെയാണ് ചെയ്തിരിക്കണെന്ന് പറയാം അപ്പം ഇതിന്റെ പോട്ട് കണ്ടോ ഈ ഒരു ലക്കി ലക്കിബാമ്പു സാധാരണ ഞാനൊരു ബ്ലാക്ക് പോട്ടിലാണ് നട്ടിട്ടുള്ളത് എന്നിട്ട് എന്റെ ഒരു പഴയ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു ഒരു ഒരു സ്കേർട്ടാണ് അപ്പം ഞാനത് ആവശ്യമുള്ള ഒരു സ്കേർട്ടാണ് അതിന്റെ അലാസ്റ്റിക്കിന്റെ ഭാഗം ഈ ഒരു ചട്ടിയുടെ ഉള്ളിലേക്ക് ഒന്ന് കടത്തി വെച്ചു എന്നിട്ട് അതിൽ നല്ല കളർ സ്റ്റോൺസ് ഇട്ടു എന്നിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ നീളം കൂടി വരുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പം ഈ ചട്ടി ഇരിക്കുന്നത് കാണാനായിട്ടൊരു ലുക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് വേണം അങ്ങനെയാണിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ചട്ടി നമ്മുടെ സാധാരണ ഔട്ട്ഡോറിൽ വയ്ക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയാണ് അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട് നമ്മുടെ എക്സസ് ആയിട്ടുള്ള വാട്ടർ കളക്ട് ചെയ്യാനായിട്ട് അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചാലും ആ ഒരു പ്ലേറ്റിൽ വന്നിട്ട് ആ എക്സസ് വാട്ടർ കളക്ട് ചെയ്തോളും അപ്പം നമ്മുടെ നിലത്തിക്കൊന്നും ആവില്ല അപ്പം നമുക്ക് അങ്ങനെ കുറേ മെയിൻ്റെനൻസ് ഒന്നും നമുക്ക് ചെയ്യണ്ട അപ്പം ഇത് ആ പാത്രം കാണിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഞാനിതിവിടെ ഈ അഡീലിക്കൊക്കെ ഈ ഡ്രസ്സിൻ്റെ ഇത് കയറ്റി വെച്ച് ഒന്ന് ആയിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുള്ളത് ഇത് നല്ല നന്നായിട്ട് വളർന്നു കിട്ടും നല്ല രീതിയിൽ വളർന്ന് നിൽക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലക്കി ബാമ്പിൻ്റെ ഇത് കാണാനായിട്ട് കാരണം പല ചെടികളും ചിലപ്പോൾ ഇൻഡോറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വാ ഉഷാറില്ലാണ്ടോ നിൽക്കും പക്ഷെ ലക്കി ബാമ്പും അങ്ങനെയൊന്നും ഇല്ല എല്ലാത്തിനും നല്ല ഉഷാറായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് പിന്നെ ഇത് എൻ്റെ ഫിലഡോൺഡ്രോൺ ബറൽ മാക്സ് എന്ന് പറഞ്ഞ ചെടിയാണ് ഇത് ഞാൻ എൻ്റെ മുന്നത്തെ കുറേ വീഡിയോയിൽ കാട്ടിയിട്ടുണ്ട് ഈ ചെടി ഇത് നമുക്ക് ഞാൻ കുറച്ച് കട്ടിങ്സ് ഇപ്പം ഇതിൽ വെച്ചതാണ് ഇതിലുണ്ടായിരുന്ന ഒരു ചെടിയെന്ന് പറയുന്നത് നന്നായി കാട് പോലെ വളർന്നു ആകെതായി അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് ഒക്കെ വെട്ടി മാറ്റി കളഞ്ഞു എന്നിട്ട് ഇപ്പം കുറച്ച് ഇത് മാത്രമാണ് ഇതിൽ വെച്ചിട്ടുള്ളൂ ഇത് വെള്ളത്തിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് വെള്ളത്തിൽ നല്ല രീതിയിൽ വളരുന്ന ഒരു ചെടിയാണ് ഈ ഫിലഡോൺഡ്രോൺ ഇതും നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് അതായത് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഏരിയയിൽ വെക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണത് നമുക്ക് അധികം സൂര്യപ്രകാശം ഒന്നും നമ്മുടെ ഉള്ളിലേക്ക് വരുന്നില്ലെങ്കിൽ പോലും നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് ഈ ഫിലഡൻഡോൺ മാക്സ് പിന്നെ അടുത്ത പ്ലാന്റ് എന്റെ ഫേവറേറ്റ് പ്ലാന്റ് ആണ് സാൻസ്വേരിയ ട്രൈഫാസിയാറ്റ ഇതും നമുക്ക് നല്ല ഡാർക്ക് ആയിട്ടുള്ള സ്ഥലത്ത് ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അധികം കെയറിങ്ങേ വേണ്ട അധികവും വെള്ളവും വേണ്ട ഞാന് രണ്ടാഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് ഒന്ന് രണ്ട് പ്രാവശ്യം മാത്രമാണ് ഇതിന് നനച്ചു കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് ഒരുപാട് നനച്ചു കൊടുത്തില്ലെങ്കിലും നല്ല രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റും അപ്പം ഈ പോട്ടിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പോട്ടിൽ ഹോൾസ് ഇല്ല ഞാനിതിൽ മണ്ണ് നിറച്ചിട്ട് ഈ ചെടി വെച്ചോക്കാണ് അപ്പോൾ ഹോൾസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെള്ളം കെട്ടി നിൽക്കും അപ്പോൾ ഞാനിതിന് രണ്ടാഴ്ചയിൽ ഒരിക്കലും മാത്രമാണ് അതായത് മണ്ണ് നന്നായി ഡ്രൈ ആകുമ്പോൾ മാത്രമാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം ഇങ്ങനത്തെ ഹോൾസ് ഇല്ലാത്ത പൂട്ടിലൊക്കെ നടുമ്പോൾ ഇങ്ങനെ അതായത് നമ്മൾ കുറച്ചങ്ങനെ ഏത് സാഹചര്യത്തിലും വളരാനായിട്ട് നന്നായി കഴിയുന്ന ചെടികൾ സെലക്ട് ചെയ്യുക പെട്ടെന്ന് അങ്ങനെ ചീഞ്ഞു പോകുന്ന സെൻസിബിളായിട്ടുള്ള ചെടികളൊക്കെ ഹോൾസെൽ ഇല്ലാത്ത പോട്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീഞ്ഞു പോവും അപ്പം ഈ ഒരു പ്ലാന്റ് വളരെ ഹാർഡ് ടു കില്ലായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് ഉള്ള പ്ലാന്റ് എന്ന് പറയുന്നത് ജെയ്ഡ് പ്ലാന്റ് ആണ് അത് ചെറിയൊരു കുട്ടി പ്ലാന്റ് ആണ് ഇതിന് കുറച്ചും കൂടി ഇലകളൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി കൂടി ഹൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഈ ചട്ടി ഒന്ന് താഴെ വീണായിരുന്നു അപ്പം അത് ഒടിഞ്ഞു പോയി എൻ്റെ ഇലകളൊക്കെ കുറച്ച് അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഹൈറ്റ് കുറവിലാണ് അതിരിക്കുന്നത് പിന്നെ ഇതും ഞാൻ നട്ടിരിക്കുന്നത് ഹോൾസ് ഇല്ലാത്തൊരു പോട്ടിലാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഞാൻ മണ്ണ് നന്നായി ഡ്രൈ ആകുമ്പം കുറച്ച് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാറില്ല കാരണം അധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേര് ചെയ്യും ഇനി നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഫിറ്റോണിയ അല്ലെങ്കിൽ നെർവ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഈ ചെടി ത്ര ഡാർക്ക് ഏരിയാസിലൊന്നും വെക്കാനായിട്ട് പറ്റില്ല ഇതിന് ചെറുതായിട്ടെങ്കിലും ഒരു തിരി സൂര്യപ്രകാശം വേണം അപ്പം വാതിലിൻ്റെ സൈഡിലാണ് എൻ്റെ സ്റ്റാൻഡ് ഇരിക്കുന്നതെന്ന് പറഞ്ഞില്ല അപ്പം അതിന് നന്നായിട്ട് കുറച്ച് ഷെയ്ഡഡ് ആയിട്ടുള്ളൊരു ലൈറ്റ് കിട്ടുന്നുണ്ട് പിന്നെ ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇത് കാണാനായിട്ട് ഇത് ഞാൻ വെച്ചിരിക്കുന്നത് ഒരു പഴയ ഒരു പാത്രത്തിൽ പെയിൻ്റ് അടിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് വേറെ പോട്ടൊന്നും ഇതിന് വേണ്ടി എടുത്തിട്ടില്ല അപ്പം ഇതിന് ഇതിന്റെ തന്നെ വേറൊരു കളർ കൂടി ഉണ്ട് ഒരു റെഡിഷ് കളർന്ന വേറൊരു തരത്തിലുള്ള നെറുവൽ പ്ലാന്റ്സും വരുന്നുണ്ട് അപ്പം എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറയണത് ഈ ഗ്രീൻ കളറുള്ള നെറുവൽ പ്ലാന്റ്സ് തന്നെയാണ് അപ്പം ഇതിന് എന്താ ഹോൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് വെള്ളം ധാരാളം പുറത്തേക്ക് പോകും അപ്പം അതിന് വേണ്ടിയിട്ട് ഈ കുപ്പിയുടെ തന്നെ അതായത് ഈ പാത്രത്തിൻ്റെ തന്നെ മൂടിയും പെയിൻ്റ് അടിച്ചിട്ട് ഞാൻ ഇതിൻ്റെ താഴെ വെച്ച് നോക്കുകയാണ് വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയണത് കാസ്റ്റയൺ പ്ലാന്റ് ഒരു പ്ലാന്റ് ആണ് അപ്പം ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു ചട്ടിയിൽ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് ഇതിനും കുറച്ചൊരു സൺലൈറ്റ് അതായത് ബാൽക്കണീസിലൊക്കെ നമുക്ക് നന്നായിട്ട് വളർത്താൻ പറ്റും അല്ലെങ്കിൽ ഇതുപോലെ വാതിലിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ജനലിൻ്റെ സൈഡിലൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് വയ്ക്കുന്നവർക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു നല്ല പ്ലാന്റ് ആണ് ഇങ്ങനെ ഒരു വന്നിട്ട് ഗ്രീൻ ലീഫിൽ ഒരു ഇങ്ങനെ വെള്ളപ്പുള്ളി പുള്ളി പുള്ളി പോലെ ഉള്ള ഒരു ഡിസൈനിലാണ് ഈ ഒരു പ്ലാന്റ് വളരുന്നത് പിന്നെ ഇതിലും ഞാൻ കളർ സ്റ്റോൺസ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അടിയിൽ വെള്ളം വാട്ടർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇൻഡോറിലെ ചെടികൾ വയ്ക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ വാട്ടറിൻ്റെ കാര്യമാണ് കാരണം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ തറയിലൊക്കെ ആയിട്ട് ആകെ വൃത്തി ഒരു ഇതാണ് മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഓരോ ചെടി എടുക്കുമ്പോഴും അതിൻ്റെ വാട്ടറിൻ്റെ ഇത് എങ്ങനെയാണ് ഞാനതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഇത് പൈനാപ്പിൾ പ്ലാന്റ് ആണ് ഇത് ബെസ്റ്റ് ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ് വളരെ ഇരുട്ട് നിറഞ്ഞ മുറികളിൽ പോലും നമുക്ക് വളർത്താനായിട്ട് പറ്റും പിന്നെ ഇതിവിടെ കാണിച്ചതിന്റെ പിന്നിൽ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് കാരണം ഞാൻ ഈ പൈനാപ്പിൾ പ്ലാന്റ് ഇൻഡോർ പ്ലാന്റിയിട്ട് വളർത്തണതിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം വളരില്ലെന്നുള്ളത് പക്ഷെ അത് തെറ്റായിരുന്നു എൻ്റെ ഈ പ്ലാന്റ് വളരെ നന്നായിട്ട് ഇത് വളർന്നു വന്നിട്ടുണ്ട് ധാരാളം ലീവ്സ് ഒക്കെ നന്നായിട്ട് ഹൈറ്റും വെച്ചിട്ടുണ്ട് നോക്കിയാൽ അറിയാം അതൊരു ചെറിയ പ്ലാന്റ് ആയിരുന്നു പക്ഷെ നല്ല രീതിയിൽ ഇത് വളർന്നു വന്നിട്ടുണ്ട് അപ്പം അത് ഈ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അടുത്തത് മണി പ്ലാന്റ് ആണ് ഇത് പോത്തോസ് സെൻജോ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു മണി പ്ലാന്റ് ഇതും നല്ല തിക്കായിട്ട് താഴ്ത്തിക്ക് ഇങ്ങനെ വീണ് കിടക്കുന്ന രീതിയിലാണ് വളർത്തിയിട്ടുള്ളത് അപ്പം നമുക്കൊരു നല്ല ലുക്ക് കിട്ടും എന്നിട്ട് ഹൈറ്റ് ഉള്ള സ്റ്റാൻഡിലൊക്കെ വയ്ക്കുമ്പോൾ നല്ലൊരു നല്ലൊരു ഭംഗിയാണ് ഈ മണി പ്ലാന്റിന് പിന്നെ ഇതിനെപ്പറ്റി അങ്ങനെ കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അറിയായിരിക്കും നമുക്കങ്ങനെ വെയിൽ വെയിൽ ലൈറ്റ് അധികം കിട്ടാത്ത മുറികളിൽ നമുക്ക് ഈ പ്ലാന്റ് വളർത്താം അങ്ങനെ പെട്ടെന്നൊന്നും ചീഞ്ഞ് അല്ലെങ്കിൽ നാശമായി പോകുന്നൊരു പ്ലാന്റ് അല്ല ഈ മണി പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പം ഈ ചട്ടിക്കും ഹോൾസ് ഉള്ളതാണ് അതി അടിയിൽ പാത്രം വെക്കണം വെള്ളം കളക്ട് ചെയ്യാനായിട്ട് അപ്പം ഇതൊക്കെയാണ് ഈ മണി പ്ലാന്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് പ്ലാന്റ് നോക്കാം ഇതും ആ ഒരു മണി പ്ലാന്റിൻ്റെ കട്ടിങ്സ് എടുത്ത് ഒരു പാത്രത്തിൽ വെച്ചതാണ് അതിലും ഞാൻ മണ്ണിലാണ് വെച്ചിട്ടുള്ളത് നല്ല കളർ ഒക്കെ ഇട്ടിട്ടുണ്ട് ഈ പാത്രത്തിന് ഹോളില്ല ഇതെൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് മാത്രമാണ് കാരണം അങ്ങനെ ഹോളില്ലാത്ത പാത്രത്തിൽ ഞാൻ മണി പ്ലാന്റ് വളർത്തി നോക്കിയിട്ടില്ല ഇതുവരെ അപ്പം ഇത് ഇപ്പോൾ നട്ടിട്ട് കുഴപ്പമില്ലാണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഒരു പ്രശ്നം വന്നിട്ടില്ല അപ്പം ഇത് ഞാൻ ഹോളില്ലാത്തൊരു പാത്രത്തിലൊരു ഒരു എക്സ്പെരിമെൻറ്റി ചെയ്യുന്നതാണ് അപ്പം അത് സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം പിന്നെ അടുത്ത പ്ലാന്റ് എന്ന് പറയണത് അഗ്ലോണിമ റെഡ് റെഡ്ലിപ്സ്റ്റിക്ക പ്ലാന്റ് ആണ് ഇതും ഇൻഡോറിൽ നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ അഗ്ലോണിമ നമുക്ക് കൂടുതൽ വളർച്ചയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്ഡോറിൽ വെക്കണം ഇൻഡോറിൽ വയ്ക്കുമ്പം നമ്മൾ പുറത്ത് വയ്ക്കുന്നതിനെ അപേക്ഷിച്ച് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ വളർച്ച കുറച്ച് കുറവായിരിക്കും പിന്നെ ഇത് ഞാൻ വെച്ചിട്ടുള്ളത് ഒരു സെൽഫ് വാട്ടറിങ് പോട്ടലാണ് അതായത് നമുക്ക് അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം അതിൻ്റെ താഴെ വന്ന് ഇത് കളക്ട് ചെയ്ത് നിൽക്കും പിന്നെ ആ ചെടി അതിൻ്റെ വേര് നമ്മുടെ താഴത്തുനിന്ന് ഇതിൻ്റെ വെള്ളം കളക്ട് ചെയ്ത് എടുത്തോളും അങ്ങനെ ഒരു പോട്ടിലാണ് ഇത് വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ഞാൻ ഇത് ഞാൻ ക്ലേ ബോൾസ് എന്ന് പറയണത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മണ്ണിൻ്റെ മേലെ കുറച്ച് ക്ലേ ബോൾസ് ഇട്ടിട്ടുണ്ട് അപ്പം ഈ ക്ലേബോൾസിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ അത് നോക്കാം അപ്പം ഈ സെൽഫ് വാട്ടറിങ് ഈ പോട്ടിൻ്റെ ഈ ഒരു പോർഷൻ കണ്ടു അവിടെ ഒരു ഹോൾ ഉണ്ട് ആ ഹോളിൽ കൂടെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം അതിൻ്റെ അടിയിൽ കളക്ട് ചെയ്ത് നിന്നോളും അപ്പോൾ നമുക്ക് ആവശ്യം അതായത് വെള്ളം വേണമെന്ന് തോന്നുമ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് ചെടി വേരു വഴി വെള്ളം വലിച്ചെടുത്തോളും അപ്പം അതാണ് ഈ സെൽഫ് വാട്ടറിങ് പോട്ട് എന്ന് പറയണത് അപ്പോൾ വളരെ നല്ലൊരു ഇതാണ് കേട്ടോ ഒരു സിക്സ്റ്റി റുപ്പീസാണ് എനിക്ക് ഈ പോട്ടിനായിട്ടുള്ളത് പക്ഷെ പേഴ്സണലി ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് വളരെ നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഈ സെൽഫ് ഹഡറിങ് പോട്ട് പിന്നെ നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയണത് ഗ്രീൻ കളറുള്ള സിങ്കോണിയാണ് ഒരു വൈറ്റ് ഷെയ്ഡും കൂടി അവർ വരുന്നുണ്ട് അപ്പം ഇത് ഞാൻ വെച്ചിട്ടുള്ളത് ഒരു വൈറ്റ് കളറിലുള്ള സെൽഫ് വാട്ടറിങ് പോട്ടിൽ തന്നെയാണ് പക്ഷെ സെൽഫ് വാട്ടറിങ് പോട്ടിലേ ഞാൻ മണ്ണ് നിറച്ച് വെച്ചിട്ടില്ല ഞാനൊരു ഇത് ഓൾറെഡി എൻ്റെ ഞാനൊരു പഴയ കപ്പിൽ പെയിൻ്റ് അടിച്ചിട്ട് ഈ സിങ്കോണിയെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് പിന്നെയാണ് എനിക്ക് ഈ പോട്ട് കിട്ടിയത് അപ്പം ഞാൻ ജസ്റ്റ് അതിൽ ഇറക്കി വെച്ചിട്ടേ ഉള്ളൂ ഈ സെൽഫ് വാട്ടറിംഗ് പോട്ടൊക്കെ ആവുമ്പോൾ നമുക്കതിൽ മണ്ണ് നിറച്ചിട്ട് ചെടി വയ്ക്കാം കാരണം അപ്പോൾ വെള്ളം താഴത്തു നിന്നും വലിച്ചെടുത്തോളൂല്ലോ അപ്പം ഇതിലിപ്പോൾ കപ്പിൽ വെച്ച കാരണം കൊണ്ട് നമുക്കത് പറ്റില്ല കാരണം ചെടിയുടെ വേരിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ചെടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം ഇത് എങ്ങനെയാണ് നോക്കാം ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ എക്സസ് വാട്ടർ താഴെ വന്ന് കളക്ട് ചെയ്ത് നിൽക്കും അല്ലയെന്നുണ്ടെങ്കിൽ താഴത്തെക്കൂടെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ താഴെ ആ വാട്ടർ നിന്നിട്ട് ചെടി പിന്നെ അതിൻ്റെ വേര് വഴി ഈ വെള്ളം വലിച്ചെടുത്തോളും പിന്നെ ഇത് റിമൂവബിൾ ആണ് നമുക്ക് എക്സൈസ് ആയിട്ടുള്ള വാട്ടർ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്കിത് എടുത്തിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്തിട്ട് നമുക്ക് അതിനെ വാഷ് ചെയ്യാം അത് പ്ലാന്റിൻ്റെ അതിൽ വാട്ടർ ഒക്കെ കളയാനൊക്കെ നമുക്ക് സാധിക്കും അപ്പം അതാണ് ഒരു സെൽഫ് വാട്ടറിങ് പോട്ടറിനെ പറ്റിയിട്ട് പറയാനുള്ളത് പിന്നെ സിങ്കോണിയെ തന്നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലൊന്നും പറയാനില്ല ആദ്യം ഞാൻ പറഞ്ഞ പിങ്ക് സിങ്കോണിയത്തിൻ്റെ പോലെ തന്നെയാണ് നമുക്ക് അധികം സൂര്യപ്രകാശം ഇല്ലാത്ത സ്ഥലങ്ങളിലും നമുക്ക് ഈ സിങ്കോണിയം വളർത്താം പക്ഷെ കുറച്ച് ലേറ്റ് എപ്പോഴും വേണം കേട്ടോ അപ്പം അതേ നമ്മൾ എപ്പോഴും ആഴ്ചയിലും ഒരിക്കലൊക്കെ ചെടികൾ പുറത്തെടുത്ത് വെക്കുന്നതൊക്കെ നന്നായിരിക്കും ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ വേറൊരു തരത്തിൽ നമുക്ക് സെൽഫ് വാട്ടറിംഗ് പോട്ട് വരുന്നുണ്ട് ഈ ഗ്രീൻ പോട്ട് ആക്ച്വലി ഒരു സെൽഫ് വാട്ടറിംഗ് പോട്ടായിരുന്നു അതായത് അതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് തരത്തിലൊരു ചെറിയൊരു പ്രൊജക്ഷൻസ് കാണാം അപ്പം അതിൻ്റെ ഉള്ളിൽ വരുന്ന ബ്ലാക്ക് പോർട്ടാണിത് ഇതും അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സസ് ആയിട്ടുള്ള വാട്ടർ താഴെ കളക്ട് ചെയ്ത് നിൽക്കും അങ്ങനെ ചെടി എക്സസ് ആയിട്ടുള്ള വാട്ടർ അതിൽ നിന്ന് വലിച്ചെടുത്തോളും ഇങ്ങനെയും നമുക്ക് സെൽഫ് വാട്ടറിങ് പോട്ട്സ് വരുന്നുണ്ട് അപ്പം എൻ്റെ ഈ ബ്ലാക്കിൽ ഞാൻ നട്ടിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് അപ്പം ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചോക്കാണ് നല്ല രീതിയിൽ വളർന്നിട്ടില്ല അതുകൊണ്ട് ഞാനിപ്പം ഈ പച്ച പൂട്ടിലെ ഈ സിങ്കോണിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ആ നന്നായി വളർന്ന ഒരു ഇതിലാവുമ്പം അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ